അപ്പോൾ ഇതാ നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് മന്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും വലിയ പീസ് ചിക്കൻ മേടിക്കുക കേട്ടോ. എനിക്ക് ഞാൻ പോയ സമയത്ത് എനിക്ക് വലിയ പീസായിട്ടുള്ള ചിക്കൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചിക്കൻ്റെ വലിപ്പം കുറഞ്ഞു വരുത്തി ടേസ്റ്റ് കുറയാനൊന്നും പോകുന്നില്ല. അപ്പോൾ ചിക്കൻ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത്. നിങ്ങൾക്ക് വിനാഗിരി യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ, കാരണം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ റൈസും നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിലാണ് റൈസ് ഇട്ട് വെച്ചാൽ അപ്പോൾ നന്നായിട്ട് വിടർന്ന് വരും കേട്ടോ റൈസ്. അപ്പോൾ ഞാനും ഇതാ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഫസ്റ്റ് ട്രൈ ആണ്, എന്താവുന്ന ഒരു ഐഡിയ അല്ല. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഇന്നലെ റൈസൊക്കെ ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ബസ്മതി റൈസ് ഓൾറെഡി ഉണ്ട്. ഈ ഒരു നമ്മുടെ മന്തിയുടെ ആ ഒരു പാക്കില്ലേ, ആ ഒരു പാക്ക് നമുക്കൊരു കുഞ്ഞ് പാക്കറ്റായിട്ട് കിട്ടും, വലിയ പാക്കറ്റായിട്ട് കുഞ്ഞ് പാക്കറ്റ് ഇനി റൈസ് അടക്കള പാക്കറ്റായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഒരു ഒന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അറബിക് മസാല ഉണ്ടല്ലോ, അതിന് പകരം ഗരം മസാല പോലത്തെ ഒരു ഒരു മസാല. അത് അറബിക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അതും അതുപോലെ വിനാഗിരി വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ പുറത്തുനിന്ന് ആർക്കെങ്കിലുമൊക്കെ ഗസ്റ്റിനൊക്കെ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മന്തിയുടെ ആ ഒരു നമുക്ക് ആ വിഷ്വലി നല്ല ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫുഡ് കളറിൻ്റെ ഒരു ആവശ്യമില്ല, ഫുഡ് കളർ ഇട്ടു എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിന് അങ്ങനത്തെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വെറും വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ വിനാഗിരി യൂസ് ചെയ്തിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് മിക്സ് ചെയ്യുക, പിന്നെ ആ ഒരു മസാല, അതായത് മസാല എന്ന് പറഞ്ഞാൽ അറബിക് മസാല എന്ന് പറയുന്നത് ഗരം മസാല തന്നെയാണ്. ഈ നമ്മുടെ കയ്യിൽ എന്തായാലും ഗരം മസാല ഉണ്ടാവില്ല, ആ ഗരം മസാല എടുത്തിടുക. അപ്പോൾ ഇത് എൻ്റെ കിറ്റിൽ ഓൾറെഡി ആ ഒരു മസാല ഉണ്ടായിരുന്നു, ഗരം മസാലേൻ്റെ ആ ഒരു സ്മെല്ലും ചൊവയൊക്കെ തന്നെയാണ്. അപ്പോൾ അതന്നെയാണ് സംഭവം. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് ഇതായി ചിക്കനിലത് നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനിൽ നന്നായിട്ട് ആക്കി കൊടുത്തു. വലിയ ചിക്കൻ ആണെങ്കിൽ അതിലൊരു എന്താ പറയുക, നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ഓട്ടയോട്ടൊക്കെ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ, വലുതാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇത് ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് കുരുമുളക് വേണം, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ, കറുകപ്പട്ട, പിന്നെ നമ്മുടെ ഏലക്കായ ഒക്കെ വേണേ. അപ്പോൾ ഇതാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്, നമ്മൾ തുടങ്ങാൻ പോവാണ് കുക്കർ. ഞാൻ ആകെ രണ്ട് ഗ്ലാസ് അരി എടുത്തത്, ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കി, ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ, പിന്നെ പക്ഷേ രണ്ട് പേർക്കുള്ളത് മൂന്ന് പേർക്ക് ഏകദേശം രണ്ട് ഗ്ലാസ് എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതിന് ശേഷം ഞാൻ നമ്മുടെ എണ്ണ സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ എല്ലാം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ അതിൽ കിറ്റ് തന്നെ ഉണ്ടായിരുന്നു, അതൊരു മൂന്ന് സ്പൂണ് നാല് സ്പൂൺ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ആ ഒരു ചട്ടിയുടെ ബേസില്ല, ആ ഒരു ബേസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുക, എന്നിട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിലുണ്ടായിരുന്ന ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ, അതായത് നമ്മുടെ ഗ്രാമ്പൂ, ഏലക്കായ, ഇതെല്ലാം കൂടെ അതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ, പരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലോട്ട് എടുത്തിടുക. അപ്പോൾ ആ ഇലയും കാര്യങ്ങളൊക്കെ അതിന് മുകളിലോട്ടാക്കി കൊടുക്കുക. ചിക്കന് വേവാനുള്ള ആ ഒരു എണ്ണ, ആ ഒരു ബേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് നമ്മൾ അരി നന്നായിട്ട് കഴുകിയെടുക്കുക. അതായത് ചൂടുവെള്ളത്തിലിട്ട അരി, അതായത് അരി ചൂടുവെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടുണ്ടാവില്ല. ഒരു 10-20 മിനിറ്റാണ് ചൂടുവെള്ളത്തിലിടേണ്ടത്. അപ്പോൾ തന്നെ ഏകദേശം അത് നല്ല വിടർന്ന് നല്ലൊരു രീതിയിൽ വരും, അതിലുള്ള കാര്യങ്ങൾ അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഊറ്റി അതിലെ വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഒരു വല പോലത്തെ ഒരു സംഭവമാണ് നമ്മളെടുത്ത് ഈ ഒരു ഊറ്റി വെക്കുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ എന്നിട്ട് അതിൻ്റെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ ഈവനിങ് ആണ് ഇത്, നമ്മൾ രണ്ടാളും കൂടെ പെട്ടെന്ന് തട്ടി കൂട്ടിയതാണേ. അപ്പോൾ തട്ടി കൂട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മളിത് ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിൽ വെള്ളം ചൂടാക്കുക. വെള്ളം നിങ്ങൾക്ക് പാകമൊന്നുമില്ല, ആ ഒരു അരി കുതിർന്നിരിക്കുന്ന ആ ഒരു അങ്ങനെ ആവണം വെള്ളം ഒഴിക്കേണ്ടത്. അത്രയ്ക്ക് ചട്ടി മുഴുവൻ വെള്ളം വേണമെന്ന് ചുരുക്കം. അതിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ 2-3 ടീസ്പൂൺ ഒഴിക്കാം. പിന്നെ ലെമൺ ഒരു വലിയ ലെമൺ മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ നീര് മുഴുവൻ അതിലോട്ട് ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്.
ആ ഒരു നമ്മൾ ആ റൈസ് ഇടുമ്പോൾ നമ്മൾ എടുത്ത റൈസിന് എത്രത്തോളം ഉപ്പ് നമുക്ക് ആവശ്യമാണോ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സാമാന്യ ബോധത്തിൽ അങ്ങനെ എടുത്തിടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഗായ്സ് നമ്മളെ കുക്കർ ഇതുവരെ ആയിട്ട് കൂടിയിട്ടില്ല, അതാണ് നമ്മളിപ്പോഴത്തെ പ്രശ്നം. കുക്കർ പോവാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. നമ്മള് കുക്കർ പോവാൻ വേണ്ടി ഇരിക്കുകയാണ്, വെയിറ്റിംഗ് കാത്തിരിപ്പാണ്. കുക്കർ ആണെങ്കിൽ പോകണമില്ല. അപ്പൊ നമ്മളെ കുക്കർ കൂക്കിയിരിക്കുകയാണ്. ഒരു വിസിൽ അടിച്ചാ ഓഫാക്കാൻ എല്ലാവർക്കും. അപ്പൊ നമ്മളിപ്പോ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാ, ഇടയ്ക്ക് കാണിക്കു കുട്ടി, കണ്ടോ ഇതിപ്പോ വെള്ളം വറ്റി. അപ്പൊ നമ്മള് ഊറ്റാൻ പാകത്തിനുള്ള വെള്ളം എടുക്കണം കേട്ടോ ശരിക്കും. പക്ഷെ ഞങ്ങൾ എടുത്ത വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിപ്പോ കെറ്റിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാനുള്ള ഒരു സമയം. അപ്പൊ ഇതാ, അപ്പൊ നമ്മള് കുക്കർ ഒരൊറ്റ വിസില് കൂക്കിയതിന് ശേഷം ഫുൾ ആവിയും പോയതിനു ശേഷം ആട്ടോ തുറക്കേണ്ടത്. അതായത് ഫുൾ ആവി പോയിട്ട് പ്രഷറൊക്കെ പോയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു കുക്കർ തുറക്കേണ്ടത്. അപ്പൊ തുറന്നപ്പോ ഇതാ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു മസാലയുടെ സ്മെല്ല് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു മന്തിയുടെ ആ ഒരു സ്മെല്ല് ആദ്യം തന്നെ ഫീല് ചെയ്തു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ റൈസ്. റൈസ് നമ്മൾ, അതായത് ഞാൻ ആ നാരങ്ങനീരും വെള്ളത്തിൽ നമ്മൾ ഊറ്റി വെച്ച ആ റൈസില്ലേ, ആ റൈസ് നന്നായിട്ട് വെള്ളം പോയതിനു ശേഷം നിങ്ങൾ ഇതിലോട്ട് എടുത്തിടണം. നമ്മൾ ഈ ഒരു ചിക്കൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതാ ഇങ്ങനെ ഓരോന്ന് ഓരോ സെക്ഷനായി സെക്ഷനായിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ലെയർ ലെയർ ആയിട്ട് ആക്കി കൊടുക്കുക. പിന്നെ റൈസ് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് എന്താ പറയുക, കടിച്ചാൽ പൊട്ടണേനും, എന്നാൽ എന്താ പറയുക, ഓവറായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് റൈസ് വരരുത് കേട്ടോ. കാരണം ഇനിയും റൈസ് വേവാനുള്ള, ഇതിൽ കിടന്ന് ഇനി ഒരു 10-20 മിനിറ്റോളം ഇനിയും എന്താണ് വേവാനുള്ളത്. അപ്പോൾ ഒന്നും കൂടെ ഒരു എരിവ് എസൻസ് കുറച്ചും കൂടെ നല്ല എരിവും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് കൊത്തി എറിഞ്ഞിട്ട് ഇതാ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക് കാര്യങ്ങൾ, അതിൻ്റെ മസാല അടിയിൽ എണ്ണ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ നമ്മൾ ആ ചിക്കൻ എടുത്ത ആവിയിൽ നിന്ന് എടുത്ത സമയത്ത്, ആ ഒരു ഇത് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ ഒരു പാത്രത്തിൽ. എന്നിട്ട് പിന്നെ അത് ഈ ഒരു റൈസിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചെടുക്കണം. എന്നാലേ അത് റൈസിൽ മൊത്തത്തിൽ മിക്സ് ആവുള്ളൂ, നമ്മളൊരു റെഡ് കളർ വരണമല്ലോ. പിന്നെ കൂടുതൽ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കളർ യൂസ് ചെയ്യാം. പക്ഷേ കളർ ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മുളക് പൊടി, നല്ല മറ്റേ കാശ്മീരി ചിക്കൻ, കാശ്മീരി ചിക്കൻ അല്ല, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിങ്ങനെ തളിച്ച് കൊടുക്കുക ചെയ്തത്. മഞ്ഞപ്പൊടി കൂടുതൽ യൂസ് ചെയ്യരുത്, മഞ്ഞപ്പൊടീൻ്റെ ചുവ വരും. അപ്പോൾ ഇതാ വീണ്ടും കുക്കർ മൂവി നോക്കുകയാണ് ഗൈസ്. മണത്ത് നോക്കാണ് ഗൈസ്, വല്ല സ്മെല്ലും വരുന്നുണ്ടോ? സ്മെല്ലുണ്ടല്ലേ. നമ്മള് തുറക്കാൻ പോവാണ് കേട്ടോ. ഒക്കെ ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. റൈസിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ റൈസ് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത റൈസും മുളകും കാര്യങ്ങളും അതൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങളൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ നല്ല 10-20 മിനിറ്റോളം നല്ല സ്മെല്ലൊക്കെ വന്നു. ലോ ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ തുറന്നു. വിസിലും കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇടുക. അതൊന്ന് ചൂടായി വൃത്തിയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ മന്തി നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്, നല്ല ചൂട് സാധനമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഓവറായിട്ടുള്ള കളർ കിട്ടാഞ്ഞത്. പിന്നെ നിങ്ങൾ വലിയ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ആ ചിക്കനും കൂടെ ഇതിക്ക് ഇങ്ങനെ എന്താ പറയുക മുകളിൽ വെക്കുമ്പോൾ വേറൊരു അടിപൊളി ഭംഗി എന്തായാലും ഉണ്ടാവും. വിഷ്വലി കാണാൻ അടിപൊളിയായിരിക്കും. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ചിക്കൻ എടുത്തതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചിക്കൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ വേറൊട്ട് നമ്മൾ ബീഫിൻ്റെ ബീഫിൻ്റെ മന്തിയൊക്കെ കഴിക്കുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് പേഴ്സണലി നല്ല രസമുണ്ടായിരുന്നു. റൈസൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പക്ക പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയാണ്
ആണോ ആ റൈസിൻ്റെ പരിവം അധികം വെന്തിട്ടുമില്ല എന്നാൽ ഓ അതിന് അതിൻ്റെ മുന്നത്തൊരു ഇത് പരിവത്തിലായിട്ടുമില്ല ഒരു നടുക്കുള്ള ഒരു ഇതിലായിരുന്നു നിന്നിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും മയണൈസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു, നമ്മുടെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ സെർവ് ചെയ്തിട്ട് സാധനം നമ്മുടെ ഈ ഒരു മന്തി, സ്വാദിഷ്ടമായ ഈ ഒരു മന്തി നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇങ്ങനെ റെഡിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ എന്താ പറയുക, അത്ര ഫ്ലോപ്പൊന്നും അല്ല കേട്ടോ, രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മയോണൈസ് ഇവിടെ ഞാൻ ഓൾറെഡി പുറത്ത് പോയപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയായി. പിന്നെ നമ്മൾ മറ്റേ തക്കാളീൻ്റെ സാധനവും അതുപോലെ ചില്ലി സോസൊന്നും ഉണ്ടാക്കുന്നില്ല, നമുക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാം. ഓക്കേ, കഴിക്കാൻ പോവല്ലേ, ചൂട് കൊടുത്ത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ മന്തി സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സത്തമ്മ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ പീസ് ചിക്കനാട്ടോ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ട്, നമ്മുടെ കപ്സമാരും ഉടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെക്കുന്ന സമയത്ത് മന്തിക്ക് ചിക്കൻ എങ്ങനെ എടുക്കാന്ന് അറിയില്ല, വലിയ പീസായിട്ട് അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഫുഡ് കളർ പിന്നെ നമുക്ക് ഹെൽത്തി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് കളർ ഞാൻ മേടിക്കാതിരുന്നത്. നമുക്ക് ഫുഡ് കളർ ഇട്ടു എന്ന് കരുതി വേറെ കൂടുതൽ ടേസ്റ്റ് ഒന്നും കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ചൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്തോ കഴിച്ചിട്ട് അടിപൊളിയാ, ടേസ്റ്റ് ഉണ്ടോ? മയണൈസ് ഒക്കെ കൂട്ടി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സെറ്റാണ് ഗൈസ്. ഹലോ, അപ്പോ നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. തത്തമ്മേ എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നില്ലേ? നല്ല. ഇപ്പൊ നമ്മള് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ, ഞാൻ ഭയങ്കര മന്തി കഴിക്കുന്ന ഒരാളാണ്, അപ്പൊ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നമുക്ക് നല്ല അടിപൊളി മന്തി കഴിക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ഇനിയിപ്പോ കടയിൽ നിന്നൊക്കെ തന്നെ വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു തെളിവാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. യൂട്യൂബ് ഒക്കെ നോക്കി ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അതേ പാകവും അളവൊക്കെ നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളാം. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.